എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പുഡിംഗ് റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാനിവിടെ ഒരു കവർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കാനായിട്ട് അടുപ്പിൽ വയ്ക്കാം. പാലൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ബൗളെടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ പാലൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കവർ പാലിന് ഒരു ബൗള് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പുഡിങ്ങൊക്കെ ആകുമ്പം എപ്പോഴും മധുരം കുറച്ച് മുന്തി നിൽക്കണം. അപ്പോൾ ആ പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാല് നന്നായിട്ട് തന്നെ തിളച്ച് വരണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മിനിറ്റോളം തന്നെ പഞ്ചസാര ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇവിടെ ഞാനൊരു 2 ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തിളച്ച് വരുന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്താൽ നമ്മൾ പിന്നെ ഒരു 3 മിനിറ്റോളം തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ക്യാരറ്റ് വെന്ത് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ക്യാരറ്റ് കഴിക്കാൻ പച്ചയ്ക്ക് മടിയുള്ള കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് കഴിച്ചോളും. ഇപ്പോൾ നമ്മുടെ പാലിൽ കിടന്ന് ക്യാരറ്റ് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ടത് വെന്ത് കിട്ടിക്കോളും. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് വേവിക്കാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ജെലാറ്റിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാനുള്ളത്. ജലത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം ഓവറായിട്ടിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഏലക്കയുടെ പൊടി ചേർത്താലും മതി. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് പുഡിംഗ് റെഡിയാക്കാനുള്ള ആ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് എടുത്ത് മാറ്റിക്കളയണം. അതിനുശേഷം നമുക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു പുഡിംഗ് റെസിപ്പി തന്നെയാണ്. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചോ ഒക്കെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.